ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ? ശിക്ഷിക്കാം. ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ? പറയാൻ പറ്റുമോ? ഇല്ലെന്ന്. കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാം. പിടിച്ചാലും തന്നെ ചെറിയ ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത്. എപ്പോഴും ഉണ്ടത്, നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്? ഇപ്പം പറയുക, അത് അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പം പറയേണ്ട കഥയാണോ എന്ന് പറയുക ആരെങ്കിലും. അങ്ങനെ പറഞ്ഞ ഒരാളന്നെ വന്ന് ഞാൻ കണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളാണ് ഞാൻ. അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു തന്നെ കാണിച്ചു. പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടു പടം. പടം കണ്ടിട്ട് ആകെ ഞാൻ 10-15 മിനിറ്റ് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 10-15 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണത്. അതിൻ്റെ അയാൾ വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ ഇന്ന് മൊമെൻ്റ് മേടിക്കുന്ന ഒരു ഫോട്ടോയും അവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടതാണ്, ചിലപ്പോൾ നിങ്ങളാണ് അല്ലല്ല അതും കാണിച്ചു. എന്നിട്ട് പിന്നെയും പുള്ളി പറഞ്ഞു, പക്ഷേ ക്യാമറ ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റ് ഉറങ്ങിയാണ് ഈ 2:19 സിനിമ എങ്ങനെ കണ്ടു? മേക്കിങ്ങിന് ഗംഭീരമാണ്, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാനുള്ള. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ വീട്ടിൽ നമ്മുടെ ധൈര്യത്തിൽ കയറി കടിക്കും അല്ലേ? അത് ഉറുമ്പിന്റെ സ്വഭാവമാണ്, കുറ്റം പറയാൻ പറ്റില്ല. അതിനമ്മ വെള്ളത്തിൽ കിടക്കണം, അതിനെ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറപ്പിലിട്ട് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവർ പറഞ്ഞോട്ടെ, എന്നെ നേരാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞോട്ടെ, അത് പറഞ്ഞോട്ട്, സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാമല്ലോ. കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അത് ആരെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടെ. മഞ്ഞുമൽ വോയിസ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ ഒരു റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ അറിയാം, പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ, ലെജൻഡാണ് പുള്ളിയൊക്കെ. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണാനാണ്. പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ. റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസായി ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം ഉണ്ട്, അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഒരുപാട്, ഞാൻ പറഞ്ഞു, ഞാൻ 21-ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. ഒരു 24 വയസ്സായി വെറുതെ എന്തെങ്കിലും പറയണേക്കാളും ബെറ്റർ പോസിറ്റീവായിട്ട് പറയാന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടല്ലേ. എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും, നമ്മുടെ PR ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ട് സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. മലയാളത്തിൻ്റെ പൂക്കാലമാണ്. ആ പൂക്കാലം ഒന്നും കൂടെ പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് പോവുള്ളൂ.